ഹലോ നമസ്കാരം, ഞാൻ മരിയ ഷാലു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഡേ മറ്റൊരു വ്ളോഗിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ആക്ച്വലി ഞാൻ ഇപ്പം നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് ഏഴുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ശിവൻ്റെ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യുണ്ട് ശിവൻ്റെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ മുകളിൽ ഇറക്കിയിട്ട് ജോമി ജസ്റ്റ് അങ്ങ് വണ്ടിയും കൊണ്ട് അങ്ങ് പോയി. അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ പല ഞാൻ വഴിയിൽ കൂടെ നടന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ മാൾട്ടയിൽ വെച്ച് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് കാണിക്കണം, അല്ലെങ്കിൽ അത് പോയി കാണണം എന്നുള്ളത്. ഈ സ്റ്റീവ സ്റ്റാച്യു എന്ന് പറയുന്നത് വേവി ഹെയർ ആയിട്ടുള്ള ഒരു ശിവൻ്റെ സ്റ്റാച്യു ആണ്. എന്നിട്ട് തലയിൽ കൂടെ ഗംഗാനദി ഒഴുകുന്നതായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ പണിതിരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ് ഇത്. ഇതിൻ്റെ ഒരു പിക്ചർ കണ്ടപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് കാണണം. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷട്ട്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ വഴിയോര കച്ചവടക്കാരും വഴിയോര കാഴ്ചകളും എല്ലാം കാണാൻ പറ്റും കേട്ടോ. ദേ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ആ ശിവ സ്റ്റാച്യു നമുക്ക് ഇവിടുന്ന് വഴിയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അത് കടലിൻ്റെ ഒരു മനോഹാരതയിലാണ് ഈ സ്റ്റാച്യു നിൽക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ടെമ്പിൾ അല്ലെങ്കിൽ ഈ സ്റ്റീവ സ്റ്റാച്യു പണിതിരിക്കുന്നത് ഓൾമോസ്റ്റ് 58 feet ഉയരത്തിലാണ് വന്നിരിക്കുന്നത്. ഇത് കടലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20 feet ഉയരത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വേവി ഹെയറുള്ള ഒരു ശിവനാണ്. പിന്നെ അവിടെ തലയിൽ കൂടി ഗംഗാദേവി ഒഴുകി ഇറങ്ങുന്ന ആ ഒരു രീതിയിലുള്ള മനോഹരം എന്ന് പറഞ്ഞാൽ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ശിവ സ്റ്റാച്യു ആണ് കേട്ടോ ഇത്. നിങ്ങൾ ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥിക്കാനും ഭയങ്കര ഒരു വൈബാട്ടോ ഇവിടെ. ഭയങ്കര വൈബ് എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ളൊരു വൈബാണ് ഇവിടെ. വരാനും അതുപോലെ ഇത് കാണാനും ഒക്കെ എല്ലാവരും ഇവിടെ വന്നം. പിന്നെ കോവിഡ് പ്രോട്ടോക്കോളും മാനദണ്ഡങ്ങളും എല്ലാം ശ്രദ്ധിക്കണം, ഈ സമയമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ കാഴ്ചകളുടെ ഒരു വലിയ ഒരു ലോകം നമുക്ക് കേരളത്തിലുമുണ്ട്. കാഴ്ചകൾ കാണാൻ നമ്മൾ ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്ര മനോഹരമായിട്ടുള്ള ഈ ഒരു ശിവ സ്റ്റാച്യു അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കേരളത്തിൽ തന്നെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ മാക്സിമം കഴിയുന്നവരൊക്കെ വരിക, കാണുക. പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വിഴിഞ്ഞ ബീച്ച്, എനിക്ക് തോന്നുന്നു ഇത് വിഴിഞ്ഞ ബീച്ചാണ്. യെസ്, അപ്പോൾ അത് മനോഹരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ്, ഭയങ്കര വൈബ്. ഞാൻ അതുകൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതെല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അങ്ങോട്ട് അടുത്തേക്ക് പോകാനൊന്നും പറ്റത്തില്ല, കാരണം ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കുറച്ചുകൂടി ഇതിൻ്റെ സൈഡ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയണത്. അപ്പോൾ ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ അവർ വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കടലിൻ്റെ വൈബും ശിവ സ്റ്റാച്യുവും ആ ശരിക്കും എന്തൊരു ഭംഗിയാണെന്നറിയോ. ആ പാമ്പും പിന്നെ നമ്മുടെ ഗംഗാദേവിയും പിന്നെ ആ അവിടുന്ന് ഇറങ്ങിയിരിക്കുന്ന ആ എന്താ പറയണേ വേവി ആയിട്ടുള്ള ഒരു ഹെയർ, അതും എല്ലാം കൂടെ വന്നു കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇത് ഇതിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് PS ദേവദത്തൻ എന്ന് പറഞ്ഞുള്ള ലോക്കൽ. അപ്പം ഇത് എല്ലാവരും വന്ന് കാണണം കേട്ടോ, എല്ലാവരും വന്ന് കാണണം എന്ന് വെച്ചാൽ എല്ലാവരും. അയ്യോ, അതിൻ്റെ അകത്തൂടെ കുഞ്ഞു കുഞ്ഞു അണ്ണാന്മാരോടി നടക്കുന്നു. അതിൻ്റെ ആ രുദ്രാക്ഷ മാലയും എന്താ പറഞ്ഞേ, എനിക്കത് സത്യം പറഞ്ഞാൽ എത്രത്തോളം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അത്രയ്ക്ക് ഭംഗിയാണ്, അത്രയ്ക്ക് ഭംഗി.
ഇതാട്ടോ ഇതിന്റെ ഫ്രണ്ട് സൈഡ് വ്യൂ. ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഗംഗാദേവിയെയും ശിവഭഗവാന്റെ മുഖവും എല്ലാം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അല്ലെ വ്യൂ ആയിട്ട് കാണാമെന്ന് തോന്നുന്നു. പിന്നെ ആ സ്നേക്ക് ഒക്കെ, രണ്ട് സ്നേക്കിന്റെ തലയൊക്കെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് അത് കുറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ വേവി ഹെയർ, എനിക്ക് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കണേ. ആ വേവി ഹെയറിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞത് പക്കയാണ്, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ്. ഗംഗാധരേശ്വരൻ എന്ന ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ ഈ ശിവ സ്റ്റാച്യു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ശിവ ടെമ്പിൾ എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചാലും കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗംഗാധരേശ്വരൻ എന്നാണ്. അതായത് ഗംഗാദേവിയെ തലയിൽ വഹിച്ച് അല്ലെങ്കിൽ ശിവ ഭഗവാന്റെ തലയിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ട് അറിയപ്പെടുന്ന ഗംഗ നദിയുടെ ഒരു ആ ഒരു പ്രതീകമായിട്ടാണ് ഈ ശിവ ടെമ്പിൾ അല്ലെ ശിവ സ്റ്റാച്യു ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ശിവ സ്റ്റാച്യുവിൻ്റെ അല്ലെങ്കിൽ താഴെ വന്നാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലാണ്. അപ്പം ഇവിടെ നിന്നുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. ഈ വേവിൻ്റെ സൗണ്ടും പിന്നെ ഇത്രയും വേവി ഹെയറുള്ള ശിവ സ്റ്റാച്യുവും എല്ലാം കൂടി ഉണ്ടല്ലോ, കിട്ടുന്ന വൈബാണ്. അതിപ്പോൾ ഏത് രീതിയിലായാലും, നല്ല റിലീജിയസ് വൈസ് ആയാലും അല്ല, നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വൈബാണ് വേണ്ടെങ്കിൽ അങ്ങനെയായാലും കിട്ടില്ല കേട്ടോ. എല്ലാവരും മസ്റ്റ് വിസിറ്റ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലം കേട്ടോ, വിഴിഞ്ഞം കടലിൻ്റെ തീരത്തുള്ള ഈ ശിവ ടെമ്പിൾ. ഇത് നമുക്ക് ഇത് ഈ വീഡിയോയിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് ഡ്രോൺ ഷോട്ടൊക്കെ കിട്ടും. നമ്മുടെ ഡ്രോൺ നൽകിയും ഡ്രോൺ ഷോട്ട് എടുത്തും നമ്മളെ സഹായിക്കുന്ന എക്സ് ആർമി മല്ലു വ്ളോഗിലെ ജോമി സാറിന് പ്രത്യേക നന്ദി ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നു. ഡ്രോൺ ഷോട്ട് എടുക്കുന്നതിന് ഇവിടെ ഫീസ് ഉണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ എന്തോ ആളുകളൊക്കെ വന്ന് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായി, എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രോൺ ഷോട്ട് എടുക്കുന്നതിന് ഇവിടെ ഫീസ് ഉണ്ട്. 150 രൂപയാണ് ഡ്രോൺ ഷോട്ട് എടുക്കുന്നത്. അവരുടെ അത് എന്തോ മണ്ഡപം പോലെ എന്തോ പണിയുന്നതിനുള്ള ഒരു സഹായ നിധി ആയിട്ടാണ് അത് എടുക്കുന്നത്. അപ്പോൾ 150 രൂപയാണ് ഡ്രോൺ ഷോട്ട് എടുക്കുന്നതിൻ്റെ ഫീസ്. അല്ലാതെ ഫോട്ടോയും വീഡിയോയൊക്കെ നമുക്ക് എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഓരോ സ്ഥലങ്ങളും നമ്മൾ കുറേ പേര്, ഇപ്പം ഒത്തിരി പേര് എനിക്കറിയാം, നമുക്ക് ട്രാവൽ ചെയ്യുന്നവരാണ്, ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്. നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, നമ്മൾ ട്രാവൽ ചെയ്യണം. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിൽ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കാം. കാരണം ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ നാളെ മറ്റുള്ളവർക്ക് കൂടെ കാണാൻ വെക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഇവിടെയൊക്കെ ക്ഷേത്ര പരിശോധനമാണ്. കടലിൻ്റെ തീരം നല്ല ക്ലീൻ ആയിട്ടാണ്, നമുക്ക് കാണാൻ പറ്റും, നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഈ സ്ഥലത്തും ആ പാറയുടെ മുകളിലും എല്ലാം പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ചുമ്മാ ഇട്ടിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് നമ്മളൊന്ന് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടിൽ വരുമ്പം. അപ്പം അത് കുറച്ചുകൂടി ഒന്ന് റെസ്പോൺസിബിൾ ആകണം എന്ന് എനിക്ക് തോന്നുന്നു. മാക്സിമം നമ്മൾ ഓരോരുത്തരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു ക്ഷേത്ര പരിസരമാണ്, അത്രയും ക്ലീനായിട്ട് വെക്കേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെ എന്തോരം പ്ലാസ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, നമ്മൾ കുറിച്ച് കൊക്കക്കോള അല്ലെങ്കിൽ എന്താ പറയുക, ഫ്രൂട്ടി വെള്ളക്കുപ്പികൾ, ഇതെല്ലാത്തിൻ്റെയും കുപ്പികൾ ഇവിടെ പാറയിലോട്ട് എറിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആകുവാണെങ്കിൽ, നമ്മുടെ സ്ഥലമല്ലേ, നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ, വേറൊരു ഏത് സ്ഥലമായാലും, പക്ഷേ ഇത് നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മുടെ നാടിനെ നമ്മളല്ലേ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മൊത്തത്തിൽ മലയാളികൾക്കുള്ള ഒരു പേര് ദോഷമാണ് എവിടെ പോയാലും വേസ്റ്റ് അവിടെ തള്ളിയിട്ട് പോരുമെന്ന്. അപ്പം ഇത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും.